എന്തായാലും നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കുന്ന ഘട്ടത്തിൽ സനോജിന്റെ ഒരു കവിതയായാലോ. എനിക്ക് എന്നോട് ഒന്നിലേറെ സുഹൃത്തുക്കൾ, എന്റെ സുഹൃത്തുക്കൾ സനോജിന്റെ കവിതയുടെ വളരെ വലിയ ആരാധകരാണ് തരാറില്ല. രാത്രി കിടക്കുമ്പോൾ അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു ചൊല്ലും ഏത് പ്രസംഗം ഞാൻ വീട്ടിനെ പിടിച്ചേക്കാം. ഇദ്ദേഹത്തിന്റെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഞങ്ങളുടെ പ്രധാനപ്പെട്ട ശത്രുക്കളാണ് ഇവര്. കാരണം ഈ പൊതുയോഗ ഈ ക്യാമ്പുകളൊക്കെ ഉണ്ടാവും. ക്യാമ്പുകളൊക്കെ ഉണ്ടാകുമ്പോൾ ക്യാമ്പുകളിൽ ഈ പ്രസംഗം കഴിഞ്ഞിട്ട് രാത്രി ആകുമ്പോഴത്തേക്കിനി ഈ എല്ലാവരും കൂടെ ഒത്തുകൂടി എല്ലാവരും കൂടെ ഒത്തുകൂടിയിരിക്കുമ്പം ഇവരൊക്കെയാണ് സ്റ്റാറുകൾ. അപ്പൊ നമുക്ക് അന്നേരം പോയി ചർച്ച നടത്താൻ പറ്റത്തില്ല, പ്രസംഗിക്കാൻ പറ്റില്ല. എനിക്ക് രണ്ട് പോയിന്റ് പറയാനുള്ള അന്നേരം അളിയനൊക്കെ ഇങ്ങോട്ട് നൈസായിട്ട് വന്ന് മൈക്ക് ഇങ്ങോട്ട് എടുത്തിട്ട് പുള്ളി വിഷ്ണുനാഥ് ഇവരുടെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ചില പിന്നെ അതുപോലെ പൊതുവായ വേദികൾ ഉണ്ടാകും. അപ്പം ഏതെങ്കിലും പൊതു ഫംഗ്ഷനുകൾ ഉണ്ടാകും, അപ്പം പ്രസംഗം ഒട്ടും പറ്റാത്ത ചില വേദികളുണ്ടാകും. അവിടെ ഒക്കെ വന്നിട്ട് ഇവര് നമ്മൾ പെട്ടുപോകും. നമുക്കൊന്നും വേറെ ഒരു പരിപാടി നമ്മുടെ ഇല്ല. നമുക്ക് ആകെ അറിയാവുന്നത് നമുക്ക് ആകെ അറിയാവുന്ന പ്രസംഗിക്കാനൊക്കെയാണ് നമുക്ക് ആകെ അറിയാവുന്നത്. അപ്പൊ അവിടെ പോയിട്ട് ഒന്നും ചെയ്യാനില്ല. അപ്പൊ പിന്നെ പോയിട്ട് ഈ പുള്ളി പാടും, അവര് പാടും. പിന്നെ കഴിഞ്ഞതിന്റെ അങ്ങ് ഏത് വർഷമായിരുന്നു മറ്റേ ഗാന്ധിയുടെ കഴിഞ്ഞ ജനുവരിയില് അല്ല ഒക്ടോബറിലല്ലേ ഗാന്ധി ജയന്തി കിട്ടില്ലേ രക്തസാക്ഷി. ഏതൊരു ദിവസം ഗാന്ധിജിയുടെ രക്തസാക്ഷിയാണോ ജന്മദിനമാണോ ഓർക്കുന്നില്ല, അദ്ദേഹം ഗാന്ധിയുടെ പടം വരച്ചു. അപ്പൊ ഞാൻ ഷാഫി പറമ്പലിനെ വിളിച്ചു. അപ്പൊ പുള്ളിയും ഞങ്ങള് സെയിം വൈബാണ്, ഞങ്ങൾ തുല്യ ദുഃഖിതരാണ്. പ്രത്യേകിച്ച് ഇമ്മാതിരി ഏർപ്പാടൊന്നും അറിയത്തില്ല. ഞാൻ പറഞ്ഞു ഇനി മിമിക്രിയെ നിവർത്തിയുള്ളൂ, അവരൊക്കെ ബാക്കി എല്ലാ ഐറ്റവും അവരൊക്കെ നോക്കി, ഇനി നമുക്ക് ആ മേഖലയിൽ ഒന്ന് നോക്കാം. അപ്പൊ എന്റെ ഒന്നിലധികം സുഹൃത്തുക്കൾ ഇല്ലില്ല. സനോജ് വളരെ നന്നായി കവിത ആരാധകരായിട്ടുള്ള പുള്ളി ഒരു ഐറ്റം പഠിച്ചോണ്ട വന്നേക്കുന്നത് അത് ഭംഗിയെ അവസാനിപ്പിക്കാം. ഞങ്ങള് സഹിച്ചു പാടിക്കണം, എഡിറ്റ് ചെയ്യാനുള്ള പോഷൻ ഉണ്ടല്ലോ. എന്തും